ഹലോ ഹായ് ദിസ് ഇസ് നീ ശാത്താൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പലതരത്തിലുള്ള റോങ് നമ്പറുകളെ പറ്റി സംസാരിക്കാറുണ്ടല്ലേ അപ്പോൾ ഞാൻ ഇന്നും അതേപോലെ ഒരു റോങ് നമ്പറിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ വന്നിട്ടുള്ളത് മറ്റാരെ പറ്റിയിട്ടല്ല മീനാക്ഷി രവീന്ദ്രൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റോങ് നമ്പർ ഒരിക്കലും മീനാക്ഷി റോങ് നമ്പർ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് മീനാക്ഷിയുടെ ഡ്രസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് കണ്ടു നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു റോങ് നമ്പർ അപ്പോൾ ഇതിനെ റോങ് നമ്പർ എന്ന് മെൻഷൻ ചെയ്ത് എന്തിനിവിടെ പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും മീനാക്ഷിയുടെ ഒരു ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു സൊസൈറ്റിയിലെ പല പെൺകുട്ടികളും നേരിടുന്ന ഒരു പ്രോബ്ലമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ റോങ് നമ്പർ എന്ന് തന്നെ മെൻഷൻ ചെയ്തത് നമുക്കറിയാം മീനാക്ഷി ഒരു ആക്ടറാണ് ആക്ട്രസ്സാണ് ഇപ്പം ആങ്കറാണ് ഉടമ്പടത്തിൽ ആങ്കറാണ് പിന്നെ നായിക നായകയിലൂടെ വന്നൊരു ലേഡിയാണ് അപ്പോൾ അതൊക്കെ നമുക്കറിയാം മീനാക്ഷി രവീന്ദ്രനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ പല ഓൺലൈൻ മീഡിയാസും മീനാക്ഷി രവീന്ദ്രൻ പല സ്ഥലങ്ങളിലും എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഇട്ട് പോകുമ്പോൾ അതിനെ കവർ ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് പലരും അതിനെ പല രീതിയിൽ വിമർശിക്കാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെയാണ് അതേപോലെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഓൺലൈൻ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വെക്കാം വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ട് ഈ കമൻറ്റിലിടുന്ന ആളുകളുടെ കാഴ്ചപ്പാടുകൾ വെച്ചിട്ടൊരു ക്യാപ്ഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്കതിനെ ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഇപ്പോഴത്തെ മീഡിയക്കാരുടെ മീഡിയ ധർമ്മം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ ഓക്കെ ഇനി ഇതിനകത്തിലേക്ക് വരുന്ന സമയത്തേക്കിന് ഇതിനെ പല രീതിയിൽ വിമർശിക്കുന്ന ആളുകളുണ്ട് പലരും ഇത് ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന സമയത്ത് പല എക്സ്പോസ് ചെയ്യുന്ന ഭാഗങ്ങൾ കണ്ടിട്ട് പുളകം കൊണ്ടതിന് ശേഷം തെറിവിളിക്കുന്ന ആളുകളുണ്ട് ഇല്ലേ ഇല്ലെന്ന് പറയാൻ പറ്റുമോ ഇല്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അതിനുശേഷം നമ്മൾ സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്ന ചില ഫേസ്ബുക്ക് അമ്മാവന്മാരുണ്ട് ഇല്ലേ അവർ അങ്ങനത്തുള്ള ആളുകളും നമുക്കിടയിലുണ്ട് പക്ഷേ ചിലർ വിമർശിക്കുന്നത് എന്തുകൊണ്ട് എന്തിൻ്റെ പേരിലാണെന്ന് അറിയാവോ അതാണ് എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുക കുറച്ച് ബോധമുള്ള രീതിയിൽ പലരും വിമർശിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കാലഘട്ടം മുന്നേയുള്ള പല സ്ത്രീകളെയും നമ്മൾ അപമാനിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് നമ്മുടെ കേരള സംസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കാലഘട്ടം മുന്നേയാണെങ്കിൽ മാറുമറയ്ക്കുന്ന അവകാശത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പോരാടിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അങ്ങനെ പോരാടിയിട്ട് അങ്ങനൊരു അവകാശം നേടാൻ വേണ്ടി പലരുടെയും ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലുള്ള പല ലേഡീസും ഇത് മാറി കാണിക്കാനുള്ള അവകാശത്തിൻ്റെ പേരിൽ ഇങ്ങനെ നടത്തും മുന്നോട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പലരും വിമർശിക്കാറുള്ളത് പക്ഷേ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണ് നമ്മുടെ ഇപ്പോൾ വർഷം 2024 ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളെ പറ്റി കൂടുതൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ അപ്പം പലരുടെയും സ്വാതന്ത്ര്യങ്ങൾ അന്നത്തെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്നെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഇന്ന് പലരുടെയും വ്യക്തി സ്വാതന്ത്ര്യങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണ് അവർ സംസാരിക്കുന്നത് അല്ലേ അപ്പം മീനാക്ഷി ചേച്ചി ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് പ്രേമലു എന്ന് പറഞ്ഞ സിനിമയുടെ ഇൻ്റർവ്യൂവിന് വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പോർഷൻ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എൻ്റെ മാത്രം ഇതായിരിക്കും ഇപ്പോൾ ഓൺലൈൻ മീഡിയ ആണെങ്കിലും അവർക്ക് നെഗറ്റീവ്സ് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമാണ് ബിക്കോസ് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവിനെയാണ് എത്ര മോശമായിട്ട് പുറത്തേക്ക് കാണിക്കുന്നു അത്രയും മോശമായിട്ട് ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല ദാറ്റ് ഹാപ്പൻഡ് നമ്മൾ ഇനിയിപ്പോൾ ദറ്റ് സോ കോൾഡ് ഏറ്റവും മാന്യതയുള്ള ഡ്രസ് ഇട്ട് പുറത്തിറങ്ങിയാലും ഒരു റോങ് ആംഗിൾ ഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ട് തന്നെയാണ് ഇപ്പം ഞാൻ പറയട്ടെ ചുരിദാർ ഇട്ടിട്ട് നമ്മൾ ഷോൾ മൂടിയിട്ടുള്ള വൺ സൈഡാണ് ഇട്ടതെങ്കിലും നമ്മൾ ഷോൾ ഇടാത്ത സൈഡിൽ കൂടെ അൺകംഫർട്ടബിൾ ആംഗിൾ കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നേരെ കാണുന്നതിനേക്കാളും വൃത്തികേടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ സ്റ്റേജ് കയറുമ്പോൾ നമ്മളെ കാണുമ്പോൾ അത്രയും വൃത്തികേടുണ്ടാവില്ല ഒരു റോങ് ആംഗിൾ നിന്ന് താഴെ ഷൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഡിഫറെന്റ് പിന്നെ എനിക്ക് തോന്നുന്നത് അത് കാണാൻ ആളുകൾ കുറച്ചുകൂടുണ്ട് ഞാൻ ജെനുവിൻലി കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു സാരി ഉടുത്ത ഇതോ അല്ലെങ്കിൽ ഈ സോ കോൾഡ് മറ്റേ മര്യാദയ്ക്കുള്ള ഡ്രസ്സ് ഇട്ട് ഒരു ഫോട്ടോയും പുറത്തു പോകത്തില്ല ഒരു ഫോട്ടോയും വൈറലും അല്ല പക്ഷേ ഞാനൊരു സ്ലീവ്ലെസ് ഇടുകയോ കഴുത്തിറങ്ങുന്ന ഡ്രസ്സ് ഇടുകയോ അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് ഇടുകയോ ഞാൻ അത് ഇടാത്ത ആളുമല്ല ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത് എനിക്ക് തോന്നുന്നത് നെഗറ്റിവിറ്റി ആളുകൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണെന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് മീനാക്ഷി പറഞ്ഞത് വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഒരു ഡ്രസ്സ് ഇട്ട് ഒരു പെൺകുട്ടി ഒരു ഫോട്ടോ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല പക്ഷേ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ച് ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചില ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഓക്കെ ആ ഒരു പെൺകുട്ടികൾക്കാണെങ്കിൽ അത്യാവശ്യം വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവർ ചെയ്തത് ശരീരം കുറച്ച് എക്സ്പോസ് ചെയ്ത് അങ്ങനെ ചില വീഡിയോസും ഫോട്ടോസൊക്കെ ഇടാൻ തുടങ്ങി അപ്പോൾ അത്യാവശ്യം നല്ല റീച്ചിൽ കയറി ഓക്കെ അപ്പം അത് ആ ഒരു തെറ്റ് അതിൽ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് എന്താണെന്നറിയാവോ അതായത് നോർമലി അങ്ങനെയുള്ള ഫോട്ടോസോ വീഡിയോസോ കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് ഒരാളും തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ആളുകളും ഇത് കാണാൻ വന്നു നോർമലായിട്ട് ഇടുമ്പം കണ്ടിട്ട് നമ്മൾ അതേപോലെ പറഞ്ഞിട്ട് വിടും അല്ലേ അതേസമയത്ത് എക്സ്പോസ് ചെയ്താലും നമ്മൾ പിന്നെയും പിന്നെയും എത്തി നോക്കുന്നവരുണ്ട് അപ്പം അത് ആരുടെ കുഴപ്പമാണ് അങ്ങനെ അവർക്ക് റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ശരി നിങ്ങൾ പലപ്പോഴും കമൻറ്റ് ബോക്സിലൂടെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ശരീരം കാണിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നുള്ളത് അതിൻ്റെ കുറ്റക്കാരാരാണ് അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ് നമ്മുടെ സൊസൈറ്റിയുടെ ചിന്താഗതിയാണ് അല്ലേ
അവര് അങ്ങനെ ഒരു ഡ്രസ് ഇട്ട് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ ഒരു രീതിയിൽ ഇങ്ങനത്തെ ഡ്രസ് ഇടുന്നതോ കാര്യങ്ങളൊക്കെയൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അത്ഭുതമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷേ ഇവിടെ നമ്മുടെ കേരള സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ രീതിയിലുള്ള ഡ്രസ്സിങ് മാത്രമായിരിക്കണം, അപ്പോൾ അങ്ങനത്തുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവരൊരു മോശം കുട്ടിയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പം അത് നമ്മുടെ ആളുകളുടെ ചിന്താഗതിയുടെ കുഴപ്പമാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കാര്യങ്ങൾ കിട്ടുന്നത്. അത് അവർ യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ പലരും വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ളതിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവരിടുന്നു, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എന്താണ് ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മുന്നിൽ കാണുന്ന റോങ് നമ്പറുകൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ അനുവാദം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ ഇവിടെ വെക്കുന്നതായിരിക്കും. അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കുട്ടി ഇതുപോലെ ഒരു ഡ്രസ്സ് ഇട്ട സമയത്ത് ഒരു ക്ലീവേജ് കാണുന്ന ഒരു ഫോട്ടോ ആയിരുന്നു സ്റ്റോറി ഇട്ടത്. അപ്പോൾ ഇത് കുട്ടിയുടെ മേമ കണ്ടിട്ട് ഇതുപോലെ ഈ കുട്ടിയുടെ അമ്മ എടുത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് വളരെ മോശക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയാണെന്നുള്ള രീതിയിൽ വെച്ച സമയത്ത് ഈ കുട്ടിയുടെ അമ്മ എങ്ങനെ പ്രതീക്ഷിച്ചെന്നറിയാം. മോളെ, നീ ഈ രീതിയിലുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇടല, ഇങ്ങനെ ഫോട്ടോസ് ഒന്നും പോസ്റ്റ് ചെയ്യില്ല, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൺകുട്ടികൾ ഇത് കാണുന്ന സമയത്ത് ഇവളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കാര്യം ഇവൾ ഈ രീതിയിലുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആണല്ലോ ഇടുന്നത്, അപ്പോൾ ഇവളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു കാഴ്ചവസ്തുവായിട്ട് ഒരിക്കലും നിന്ന് കൊടുക്കരുത്. അപ്പം നിങ്ങൾ അതേ രീതിയിൽ ഇടലെന്ന് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ കുട്ടി എല്ലാ പോസ്റ്റും ഡിലീറ്റ് ചെയ്ത് റിമൂവ് ആക്കി കളയാണ് ഉണ്ടായത്. ഓക്കെ, ഞാനിവിടെ എന്താണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര അമ്മമാർ ഇതുപോലെ പെൺകുട്ടികൾക്ക് പറയുന്നുണ്ട് ആൺകുട്ടി ഇങ്ങനെ നോക്കും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷേ എത്ര അമ്മമാർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു ആൺകുട്ടിയുടെ അടുത്ത് നിങ്ങളൊരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് ഇത്ര ഈ രീതിയിലാണ് പെൺകുട്ടിയെ കാണേണ്ടത്, ഇത്രത്തോളമാണ് റെസ്പെക്ട് കൊടുക്കേണ്ടത്, ഈ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടത് എന്ന് എത്ര അമ്മമാർ പറഞ്ഞു കൊടുക്കാറുണ്ട്? ഇല്ലല്ലോ, പെൺകുട്ടികളുടെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾ ഈ രീതിയിൽ കാണണമെന്നുള്ളത്. അല്ലേ, പിന്നെ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ഒരു പെൺകുട്ടി തൻ്റെ കംഫർട്ടബിളിനനുസരിച്ച് ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, അതിൽ ശരീരം എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു റോങ് ആയിട്ടുള്ള ഇൻറ്റൻഷനോടുകൂടി ആ പെൺകുട്ടിയെ സമീപിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല, ഒരു ആൺകുട്ടിക്ക് അതിനുള്ളൊരു ലൈസൻസ് അല്ല അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ശരിയാണ് അല്ലേ? ഇത് നമ്മൾ പെൺകുട്ടികളുടെ അടുത്ത് പറയാറുണ്ട് ആൺകുട്ടി ഇങ്ങനെ നോക്കും അങ്ങനെ ചെയ്യുന്ന നോക്കാറുണ്ട്. പെൺകുട്ടികളുടെ അടുത്ത് പറയാറുണ്ട് ഒരിക്കലും ഒരു ആൺകുട്ടിയുടെ അടുത്ത് പറയാറില്ല നീ ആ രീതിയിൽ നല്ല രീതിയിൽ നിൽക്കണം, മോശം രീതിയിൽ നിൽക്കണം, അങ്ങനെ നല്ലതും ചീത്തയൊന്നും ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലേ? അപ്പം ആൺകുട്ടികൾക്ക് എന്തുകൊണ്ട് പറഞ്ഞു തരുന്നില്ല? എനിക്ക് ഈ പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ എൻ്റെ അടുത്ത് ആരും പറഞ്ഞു തന്നിട്ടില്ല എടാ നീ ഇതുപോലെ പെൺകുട്ടികളെ ഈ രീതിയിൽ കാണണം ആ രീതിയിൽ നോക്കണം എന്നൊന്നും എന്നെ സ്കൂളിൽ പഠിപ്പിച്ച് തന്നിട്ടില്ല. ഓക്കെ, പിന്നെ ഇത്തരം ഡ്രസ്സുകളൊക്കെ ഇടുന്ന സമയത്ത് ആളുകൾ പല രീതിയിൽ നോക്കുന്നവരുണ്ട്, നല്ല രീതിയിൽ നോക്കുന്നവരുണ്ട്, മോശം രീതിയിൽ നോക്കുന്നവരുണ്ട്. പക്ഷേ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ നമ്മൾ ഈ രീതിയിൽ നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ രീതിയിൽ മോശമായിട്ട് നോക്കുന്നത് അതൊരു തെറ്റാണ് എന്ന് സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഓക്കെ, അപ്പം അത് സ്കൂളിൽ നമുക്ക് ശരിയായിട്ടുള്ള എഡ്യൂക്കേഷൻ ആളുകളിലേക്ക് എത്തിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളൊരാളെ നോക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഈ രീതിയിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. കാര്യം ഇത്തരം ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നത് മറ്റൊരാൾ കാണാൻ വേണ്ടി തന്നെയാണ്. നമ്മളാണെങ്കിലും ഡ്രസ്സ് ഇടുന്നത്, മേക്കപ്പ് ഇടുന്നത്, ഫിൽറ്റർ ഇടുന്നത് എന്തിനാണ്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പലരും പറയാറുണ്ട് നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നത്, ഡ്രസ്സ് ചെയ്യുന്നതെന്നൊക്കെ പലരും പറയാറുണ്ട്. ഈ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ കാണാൻ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം അല്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളെ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതെന്തിനാണ് നമ്മൾ കാണിക്കുന്നത്? ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെ, പിന്നെ മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ പോരെ? ഈ ഫിൽറ്ററൊക്കെ ഇടുന്ന ആളുകൾ ഈ ഫിൽറ്ററൊക്കെ ഇട്ട വീഡിയോ ഇട്ടിട്ട് പ്രൈവറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ പോരെ? അവർ മാത്രം കാണുന്ന രീതിയിൽ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് അവരെ റോങ് ആയിട്ട് നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്കൊരു ഡിസ്കംഫർട്ടബിൾ തോന്നിക്കഴിഞ്ഞാൽ ആ രീതിയിൽ നോക്കാൻ പാടില്ല എന്നുള്ള അവകാശം കൂടി അവർക്കുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ രീതിയിലുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ നോക്കും. ഈ രീതിയിൽ ഇട്ടെന്ന് പറഞ്ഞാലും നോക്കും, ഫുള്ള് പറത് ഇട്ടെന്ന് പറഞ്ഞാലും നോക്കും ഇല്ലേ? ഈ സാരി ഒരു ചുള്ളിക്കമ്പയിൽ സാരി ചുറ്റി അതിൻ്റെ പുറകെ പോകുന്ന ആളുകളെ നമുക്കറിയാം. അപ്പം ഈ രീതിയിൽ ഇട്ടാലും നല്ല രീതിയിൽ എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ ഇട്ടെന്ന് പറഞ്ഞാലും ആളുകൾ തീർച്ചയായിട്ടും നോക്കും. പക്ഷേ ഒരു നമ്മളൊരു പെൺകുട്ടിയെ നോക്കുന്ന സമയത്ത് ഏത് ഇൻറ്റൻഷനോട് കൂടി വേണമെങ്കിലും നമുക്ക് നോക്കാം, അതിൽ തെറ്റി പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത്, ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്കതൊരു ഡിസ്കംഫർട്ടബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് തെറ്റാണ്. ഓക്കെ, പിന്നെ നമ്മളത് ആവർത്തിക്കാൻ പറ്റില്ല. വീണ്ടും നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റിനെ മണ്ടയ്ക്ക് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പിന്നെ ഈ പറയുന്ന പോലെ മീനാക്ഷി ഇതുപോലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഓൺലൈൻ മീഡിയാസ് ഇത്തരം വീഡിയോസ് പല ആംഗിളിൽ എടുക്കുന്ന അങ്ങനത്തെ ചില കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് നിങ്ങളിൽ പലർക്കും എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഈ PR വർക്ക് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ഓൺലൈൻ മീഡിയാസിനും പലരും പെയ്ഡ് ആയിട്ട് ചില മീഡിയാസിനെ നിർത്താറുണ്ട്, ഓൺലൈൻ മീഡിയാസിനെ നിർത്താറുണ്ട്. അതായത് തലേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന പോലെ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, അപ്പം നിങ്ങൾ വന്നിട്ട് ഞാൻ തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമിലൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലരും ഇവിടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമ്മുടെ ഫേസ് എപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ട് പല ആക്ടേഴ്സ് ഇതിപ്പം ബോളിവുഡിലാണെങ്കിലും ഹോളിവുഡിലാണെങ്കിലും പല സ്ഥലങ്ങളിൽ ഈ പറയുന്ന പരിപാടികൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം അവിടെയുള്ള ആളുകൾ
ഈ പറയുന്ന പോലെ ഓരോ മീഡിയാസിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ട് അവർക്ക് പെയ്ഡ് ആയിട്ട് ക്യാഷ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, ക്യാഷ് കൊടുക്കാതെ ചെയ്യുമെന്നുള്ളത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല, പക്ഷേ ക്യാഷ് കൊടുത്ത് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം മീഡിയാസിന് ഇതുപോലെ പെയ്ഡ് ആയിട്ട് ചെയ്തിട്ട് ഇതുപോലെ ഞാൻ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, ഇന്ന ഡ്രസ്സാണ് ഇരുന്നത്, അപ്പോൾ നിങ്ങളിത് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് അവരുടെ ഫേസ് എപ്പോഴും ഇങ്ങനെ ആളുകൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ചില ഓൺലൈൻ മീഡിയാസ് എടുക്കാൻ വരുന്ന സമയത്ത് അവരുടെ ആംഗിളിൻ്റെ വീഡിയോ ക്യാമറ എടുക്കുന്നതിൻ്റെ ആംഗിളിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ മീനാക്ഷി നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ചിലതായിട്ടുള്ള പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഡ്രസ്സിങ് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അവർക്ക് എക്സ്പോസ് ചെയ്തിടാനും എക്സ്പോസ് ചെയ്യാതിടാനുമുള്ള അവകാശം അവർക്കുണ്ട്. പിന്നെ പലരും കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ല തുണി വാങ്ങിച്ചിട്ടൂടെ, ഇങ്ങനത്തെ തുണിയാണ് വരുന്നത്, എന്നാൽ നല്ല തുണി നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. അവരവരുടെ സ്വന്തം പൈസയ്ക്ക്, സ്വന്തം കാശിന്, സ്വന്തം അധ്വാനത്തിന് വാങ്ങിച്ച പൈസയ്ക്ക് ഇത്തരം സാധനങ്ങളൊക്കെ വാങ്ങുന്നത് നിങ്ങൾക്കിരുന്ന് അങ്ങ് ചൊറിച്ചിലാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത്രയും ഡ്രസ്സിങ് എന്നൊക്കെ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇപ്പം നമ്മൾ ആണുങ്ങളൊക്കെ ഇടുന്ന ഡ്രസ്സിനെ കണ്ടിട്ടാണെങ്കിൽ പെൺകുട്ടികൾ നേരെ പറയുകയാണ് നിങ്ങൾ ഷർട്ടും പാനും ഇടാൻ പാടില്ല, മറ്റേതേ മറിച്ചേതോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുമോ? ഇല്ല, നമുക്ക് എന്താണോ ഇഷ്ടം നമ്മളത് മാത്രമേ ഇടാറുള്ളൂ. അതേപോലെ അവർക്കും അവരുടെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് ഇടാറുള്ളത്. തീർച്ചയായിട്ടും നമ്മളിത് കാണുന്ന സമയത്ത് ആണുങ്ങളായിട്ട് ഞാനൊരു ആൺകുട്ടി ആയതുകൊണ്ട് പറയുകയാണ് നമ്മൾ നല്ല രീതിയിലും നോക്കും മോശം രീതിയിലും നോക്കും. പക്ഷേ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നമ്മളങ്ങനെ നോക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. നമ്മളങ്ങനെ നോക്കുന്ന സമയത്ത് അവർക്കതൊരു ഡിസ്കംഫർട്ടബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിൽ ആ പരിപാടി നമ്മൾ വിട്ടേക്കണം. അത് അവർക്കൊരു നമ്മൾ ചെയ്യുന്നൊരു തെറ്റായിട്ടുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം.